രണ്ട് സൂപ്പർ താരങ്ങളുടെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ ഒരുമിച്ച് പ്രദർശനത്തിന് എത്തിയിരിക്കുകയാണ്. വിജയ് നായകനാവുന്ന വാരിസും അജിത്ത് നായകനാവുന്ന തുനിവുമാണ് ഈ ചിത്രങ്ങൾ. എന്തായാലും രണ്ടു ചിത്രങ്ങളുടെയും ഷോകൾ തമിഴ്നാട്ടിലും അതുപോലെ തന്നെ കേരളത്തിലും വേറെ ലെവൽ ഓളമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. തിയേറ്ററുകളെ ഇളക്കി മറിച്ചാണ് ഇളയ തളപതിയുടെ വാരിസിന്റെ വരവ്. വിജയ് ആരാധകരെ മാത്രമല്ല കുടുംബ പ്രേക്ഷകരെയും പൂർണ്ണമായും തൃപ്തിപ്പെടുത്തുന്ന കളർഫുൾ എന്റർടൈനറാണ് ചിത്രമെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. ഒരു പെർഫെക്റ്റ് ബ്ലെൻഡ് ആണ്. ഇമോഷൻ ഉണ്ട്, മാസ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്, എല്ലാം കറക്റ്റ് പ്ലേസിൽ. ഒരിക്കലും ഓവർ ആയിട്ട് ആയില്ല, ഓവർ പാസം വന്നുള്ള ഒരു ഷോ ഷോട്ട് ഇതാണ്. പകർത്തിറങ്ങി വിജയ സിനിമയിലെ നല്ല സിനിമ. നായക കഥാപാത്രത്തിന്റെ പേരും വിജയ് എന്നുള്ളതാണ് സിനിമയുടെ മറ്റൊരു പ്രത്യേകത. ശരത് കുമാർ വിജയ് കോംബോയുടെ അഭിനയ പ്രകടനത്തിനും മികച്ച പ്രതികരണമാണ് തിയേറ്ററുകളിൽ നിന്ന് ലഭിക്കുന്നത്. ചിത്രത്തിൽ അച്ഛനും മകനുമായി രണ്ടുപേരും അടിച്ചു പൊളിച്ചു എന്നാണ് ആരാധകർ പറയുന്നത്. എസ് തമ്മന്റെ പശ്ചാത്തല സംഗീതവും ഗാനങ്ങളും തിയേറ്ററുകളെ പ്രകമ്പനം കൊള്ളിപ്പിച്ചു എന്നും റിപ്പോർട്ടുകളിലുണ്ട്. എന്തായാലും വിജയ് ആരാധകർക്ക് ആഘോഷിക്കാനുള്ള വകയുമായുള്ള വാരിസിന്റെ വരവ് കുടുംബ പ്രേക്ഷകരെ കൂടി പ്രീതിപ്പെടുത്തിയാണ് മുന്നോട്ടു പോകുന്നത്. അങ്ങനെ പ്രേക്ഷക മനസ്സുകൾ കീഴടക്കി വാരിസ് ചിത്രത്തിന്റെ റിലീസ് ആഘോഷമായി തുടരുകയാണ്. വാരിസ് സിനിമയ്ക്കൊപ്പം തന്നെ ഇന്ന് റിലീസ് ചെയ്ത മറ്റൊരു പടമാണ് ബാങ്ക് മോഷണം പ്രമേയമാക്കിയ അജിത് കുമാർ ചിത്രം തുനിവ്. ഗംഭീര പ്രതികരണങ്ങളാണ് അജിത് കുമാറിന്റെ തുനിവിനും പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. അജിത്തിനൊപ്പം തുല്യവേഷത്തിൽ മലയാളത്തിന്റെ സ്വന്തം മഞ്ജു വാര്യർ അഭിനയിക്കുന്നു എന്നതാണ് തുനിവിനെ മലയാളികൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത്. മാത്രമല്ല ആക്ഷൻ രംഗങ്ങളിൽ അതിഗംഭീര പ്രകടനമാണ് മഞ്ജു വാര്യരുടേത് എന്നും കണ്ടിറങ്ങുന്നവർ അഭിപ്രായപ്പെടുന്നുണ്ട്. കേരളത്തിൽ റെക്കോർഡ് കുറിച്ചിട്ടാണ് അജിത്തിന്റെ ചിത്രം തുനിവ് എത്തിയിരിക്കുന്നത്. സംസ്ഥാനത്ത് രാത്രി 1 മണിക്ക് റിലീസ് ചെയ്യുന്ന ആദ്യ തമിഴ് ചിത്രം എന്ന റെക്കോർഡാണ് സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത്. എന്തായാലും അജിത്തിന്റെയും മഞ്ജു വാര്യരുടെയും മാസ് പ്രകടനം കണ്ട് പ്രേക്ഷകർ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. ഏറ്റവും വലിയ ചേമ്പിലേക്കുള്ള ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് പത്തനംതിട്ട റാന്നി സ്വദേശിയായ റജി ജോസഫ്. ഒഡീഷക്കാരന്റെ റെക്കോർഡാണ് ഇദ്ദേഹം മറികടന്നിരിക്കുന്നത്. 114 സെന്റിമീറ്റർ നീളവും 94 സെന്റിമീറ്റർ വീതിയുമുള്ള ചേമ്പിലയാണ് ഇദ്ദേഹം സ്വന്തമായി ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. ദി ലാർജസ്റ്റ് ടാരോ ലീഫ് കാറ്റഗറിയുടെ ഗിന്നസ് വേൾഡ് റെക്കോർഡാണ് ഈ പത്തനംതിട്ടക്കാരൻ തന്റെ കൈപ്പിടിയിലാക്കിയത്. ഒറീസക്കാരനായ ജയറാം റാണയുടെ പേരിലായിരുന്നു ഈ റെക്കോർഡ് ഉണ്ടായിരുന്നത്. 5 വർഷത്തെ പരിശ്രമ ഫലമായാണ് റജി ജോസഫിന് ഈ റെക്കോർഡ് മറികടക്കാൻ സാധിച്ചത്. കാർഷിക മേഖലയിൽ കേരളത്തിനു ലഭിക്കുന്ന ആദ്യത്തെ ഗിന്നസ് സർട്ടിഫിക്കറ്റ് കൂടിയാണിത്. ഓൾ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഗിന്നസ് സത്താറാദൂർ, സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ഗിന്നസ് സുനിൽ ജോസഫ് എന്നിവർ ചേർന്നാണ് റജി ജോസഫിന് ഈ അവാർഡ് സമ്മാനിച്ചത്. എനിക്കിത് 5ാമത്തെ അവാർഡാണ് കിട്ടുന്നത്. ഈ ഗിന്നസിൽ ഞാൻ കയറുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ചേമ്പിനേല ഉണ്ടാക്കിയതിനുള്ള അംഗീകാരമാണ് കിട്ടിയിരിക്കുന്നത്. എന്റെ ഉദ്ദേശം കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക. ഇപ്പം തന്നെ ഈ ചേമ്പിന്റെ ഇല കണ്ടു, ഇപ്പം ഇതിന്റെ ഭിത്തി ചോദിക്കും. അപ്പോൾ ഇതൊരു പഴയകാല ഇനം ചേമ്പാണ്, ഈ ചേമ്പ് ഇത് കൊട്ടച്ചേമ്പ് എന്ന് പറയും. ഇപ്പോൾ ഇതിൻ്റെ വിത്തുകൾ ഇപ്പോൾ കിട്ടാനില്ല. അപ്പോൾ എന്നോട് വിത്ത് ചോദിക്കുമ്പോൾ ഞാനത് കർഷകർ കൊടുക്കും. അങ്ങനെ നമ്മുടെ നാടൻ വിത്തുകളെ സംരക്ഷിക്കാൻ പറ്റും. അതാണ് ഞാൻ കൃഷി കൊണ്ട് ഈ അവാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2013 ഉയരം കൂടിയ ചേമ്പ് ഉൽപ്പാദിപ്പിച്ചതിനും 2014 ഉയരം കൂടിയ വെണ്ടയ്ക്ക ഉൽപ്പാദിപ്പിച്ചതിനും ഇദ്ദേഹം ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചിരുന്നു. 5 കിലോ തൂക്കം വരുന്ന കിഴങ്ങും 1 മൂട്ടിൽ നിന്ന് 17 കിലോ തൂക്കം വരുന്ന മഞ്ഞളും ഇദ്ദേഹം സ്വന്തം പറമ്പിൽ ഉൽപ്പാദിപ്പിച്ചതിന് URF വേൾഡ് റെക്കോർഡ്സിലും റജി ജോസഫ് ഇടം കണ്ടെത്തി. 2021 കേന്ദ്ര കൃഷിവകുപ്പ് മന്ത്രി നരേന്ദ്രസിംഗ് തോമറിൽ നിന്ന് ഇദ്ദേഹം അവാർഡ് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. 2022 ഇന്നൊവേറ്റീവ് ഫാർമർ അവാർഡും റജി ജോസഫ് കരസ്ഥമാക്കി. ചെറുപ്പകാലം മുതലുള്ള കൃഷിയിലുള്ള താല്പര്യവും അതിൽ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങളുമാണ് റജി ജോസഫിനെ ഗിന്നസിലേക്ക് എത്തിച്ചത്.